ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുവരെ ആരും ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്കയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കണം അതിന് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് നുള്ള കായപ്പൊടി ചേർക്കണം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു നല്ല കളറും ഉണ്ടാവും ചെറിയൊരു എരിവും കിട്ടും ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള ബാറ്റർ ആവരുത് അങ്ങനെയാണെങ്കിൽ ചക്കയിൽ നല്ലതുപോലെ കോട്ട് ചെയ്യില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് അരിയൊക്കെ കളഞ്ഞിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ മാവിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇടണം അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം അതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതെന്തായാലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്